വെൽക്കം ടു സ്മൈൽ വിത്ത് ഷംറിൻ. ഇന്നൊരു പുതിയ എപ്പിസോഡാണ്. അപ്പൊ കഴിഞ്ഞ ഫ്രൈഡേ നമ്മൾ മൊട്ടാക് മ്യൂസിയത്തിൽ പോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ അറിയിച്ചതിൽ ഭയങ്കര സന്തോഷം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗാണ്, പൊറോട്ട വ്ളോഗ്. അതായത് ലോകമെമ്പാടുമുള്ള പൊറോട്ട പ്രേമികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു വ്ളോഗാണിത്. അപ്പൊ എനിക്കൊരു പൊറോട്ട ഗുരു ഉണ്ട് നമ്മളെ വീട്ടിൽ. അപ്പൊ ഗുരു പുറത്തു പോയതാണ്. ഗുരു വന്നു കഴിഞ്ഞ ശേഷം ഞാനും എന്റെ പൊറോട്ട ഗുരുവും പൊറോട്ട ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നമ്മള് ആശാനെത്തിയിട്ടുണ്ട്. പൊറോട്ടയിലൊക്കെ ഭയങ്കര സൂപ്പറാണ് മിഥുന്. അപ്പൊ മിഥുനാണ് പഠിപ്പിച്ചത് അങ്ങോട്ടോ പൊറോട്ട എടുക്കാൻ. ഞാനും ചെയ്യും, പക്ഷെ മിഥുനായിരിക്കും എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരണം. അപ്പൊ നമുക്കിതിൽ വേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല്, ഇപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാല് പാല് ഉണ്ടോ, മൈദപ്പൊടി. ഇപ്പൊ പാല് ഞങ്ങള് ഇതുപോലത്തെ ഒരു വലിയ ഗ്ലാസ്സിൽ പാലെടുക്കുക. പഞ്ചസാര വേണം, ഉപ്പ് വേണം. ഇപ്പൊ കണ്ടല്ലോ, ഞങ്ങൾ ഈ പാത്രത്തിലൊരു മുക്കാ ഭാഗം മൈദപ്പൊടി ഇട്ടു. ഇത് ഇത്രയും വലിയൊരു ഗ്ലാസ്സിൽ ചൂടുള്ള പാല്, ഫുൾ ഫാറ്റ് മിൽക്കാണ്, ചൂടുള്ള പാൽ എടുക്കുക. ഇപ്പൊ ഞങ്ങൾ ഈ പാലിക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര. എനിക്ക് മധുരം വേണ്ടെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കല്ലേ പഞ്ചസാര? വേണോ പഞ്ചസാര? നിർബന്ധമായിട്ട്. ഉപ്പ് എത്രയാണ്? പാലിക്ക് ഒരു 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ടു, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് ഈ ഉപ്പും പഞ്ചസാരയും കൂടെ കലക്കണം. അപ്പൊ നമ്മൾ ചൂട് പാലിൽ പഞ്ചസാര ഉപ്പും കലക്കിയിട്ട് നമ്മൾ ഇതിൽ കുഴയ്ക്കാൻ പോകണം. ഈ സ്റ്റെപ്പാണ് ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. പിന്നെ ഒക്കെ കുറച്ച് ടഫാണ് അല്ലോ ഇതിന്. എപ്പോഴൊരു ഹെൽപ്പ് വേണം പൊറോട്ട ഉണ്ടാക്കാൻ. ഒറ്റയ്ക്ക് പൊറോട്ട ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ മൈദമാവിലേക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ച് കുഴച്ചെടുക്കും. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വേറെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ അല്ലേ യൂസ് ചെയ്യുക. അതിലൊരു 1/2 കപ്പ് ഉണ്ട്. അപ്പൊ ഇനി ആശാൻ കുഴക്കും. ദിവി മോളും ഉണ്ട് സഹായിക്കാനായി. നമ്മള് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിട്ട് ദിവി എത്തിയിട്ടുണ്ട്. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് ബൗൺസ് ചെയ്യും. 3-4 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാക്കി പ്രോസസ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് ക്ലിങ് ഫിലിം കൊണ്ട് അടക്കം കൂടാൻ പോണ്. ഇത് നമ്മളുണ്ട് ക്ലിങ് ഫിലിം കൊണ്ട് ഒക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. മിനിമം ഒരു 3 മണിക്കൂർ എത്രത്തോളം അവേഴ്സ് കൂടുന്ന അത്രത്തോളം ഇത് മാവ് സോഫ്റ്റ്. അപ്പൊ ഞങ്ങളൊരു 3 മണിക്കൂർ വെക്കാൻ പോണേ. ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഷോപ്പിംഗ്, ഹെയർ കട്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വരുമ്പോഴേക്കും ഇത് റെഡിയാവും. അപ്പൊ ഫ്രണ്ട്സ്, ഞാനും ഇതിനും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വന്നു. 4 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പൊ നമ്മള് പൊറോട്ട കുഴച്ച് വെച്ചിട്ട് ഇനി ആശാൻ കാണിച്ചവർ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ പൊറോട്ട സ്പെഷ്യലിസ്റ്റും കൂടെ നമ്മള് ജോയിൻ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ അജു, മിസ്റ്റർ ടോണി. നമ്മളൊരു ക്രിക്കറ്റ് ബോളിന്റെ സൈസ് അല്ലേ ആ കറക്റ്റ് ആണ് അദ്ദേഹം പൊറോട്ട വരുത്തുന്നത്. ഹീസ് എ ട്രെയിൻഡ് പ്രൊഫഷണൽ. ആ പറഞ്ഞു ആശാനെ പറ്റി രണ്ട് വാക്ക് പറയാം. നമ്മുടെ ആശാനായ മിഥുനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മിഥുൻ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് കിട്ടാൻ പെൺകുട്ടികളോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. മിഥുൻ ഒരു ബാച്ചിലർ ആണ്. മിഥുൻ കല്യാണ ആലോചന നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പരിചയമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ മിഥുനെ പറ്റി ഒരു നല്ല കുട്ടീനെ പറഞ്ഞു തരണം. നന്നായിട്ട് കുക്ക് ചെയ്യും, അതാണ് മെയിൻ ഐറ്റം. മിഥുൻ നന്നായിട്ട് കുക്ക് ചെയ്യും, പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്, പിന്നെ ഭയങ്കര മെച്ചൂർഡ് ആണ്. 36 വയസ്സുള്ളു. അടുത്ത ചിങ്ങം വന്നു കഴിഞ്ഞാൽ നല്ല പൊറോട്ട അടിക്കും, നല്ല കറിയും വെക്കും. നമ്മുടെ പൊറോട്ടയുടെ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ എണ്ണ തഴുകിയിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മള് ഈ പൊറോട്ടയുടെ ബോൾസ് ഒരു ക്ലിങ് ഫിലിം വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുക. കാരണം എന്താ പറയുക, അല്ലെങ്കിൽ അത് ഹാർഡാവും, അതിന്റെ സർഫസിൽ ഇങ്ങനെ ക്രസ്റ്റ് ഒക്കെ വരും. പിന്നെ ഇന്ന് സ്പെഷ്യൽ കറിയാണ് കണ്ണൂർ ബീഫ് കറി അല്ലേ. കാരണം എന്താ പറയുക, നമ്മുടെ കണ്ണൂർക്കാരനായ അജു ആണ് അരിയണത്. അജു എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ അരിയൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ വീട്ടിലെ ഉള്ളി, ചിക്കൻ, ബീഫ് ഇതൊക്കെ അജുവിന് അരിയണം നിർബന്ധമാണ്. ഈ ബീഫിന് പ്രത്യേകത ഉണ്ട്. സാധാരണ ഞങ്ങൾ ഇവിടെ കടയിൽ പോയാൽ വാങ്ങാറ്, ഇത് അങ്ങനെയല്ല കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ പോലെ ഞങ്ങൾ ഹാമിൽട്ടണിൽ പോയിട്ട് ഇത് ഫ്രഷ് ആയിട്ട് അറുത്ത ബീഫാണ്, ഫ്രഷ് ആണ്. അതായത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് വേവൊക്കെ വളരെ കുറവായിരിക്കും അല്ലേ.
അപ്പൊ എന്റെ കിച്ചണിലെ സ്ഥലമല്ലാത്ത ഇത് നമ്മുടെ ബ്രദേഴ്സിന്റെ കിച്ചണാണ്. അവരെ കിച്ചണ് ഞാൻ അന്നത്തേക്ക് നമ്മുടെ ഈ വ്ളോഗിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. നന്നായിട്ട് കഴുകി പിന്നെ കുക്കറിൽ വേവിക്കാൻ പോവാണ്. അപ്പൊ ഈ ബീഫിലിടാൻ വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴാ മസാലന്റെ പച്ചമുളക് മറപ്പോ അത് നമ്മള് മിഥുന് മസാല പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, അതുപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടി ഇതൊക്കെയാണ് നമ്മൾ വഴറ്റുന്നത്. അപ്പൊ നമ്മളെ മസാല നന്നായി വഴഞ്ഞിട്ടുണ്ട്, പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ബീഫിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ച ബീഫിലേക്ക് ഈ മസാല ഫുൾ ഇടണം. അപ്പൊ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു, നമ്മൾ വെള്ളം ഒഴിച്ചു. അപ്പൊ ഇനി നമുക്ക് പ്രഷർ കുക്ക് ചെയ്തത് വേവിച്ചിട്ട് കാണാം. പൊറോട്ടക്കുള്ള ബീഫ് കറിക്കുള്ള മസാല വഴറ്റാൻ പോണം. ബീഫ് നമ്മൾ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മസാല വഴറ്റാൻ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. നല്ല എണ്ണ ചൂടാവുമ്പോ, എണ്ണ ഇപ്പൊ ചൂടായി, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഉള്ളി ഇടുന്നു. ഉള്ളിയുടെ കൂടെ നമ്മൾ നമ്മളുടെ പച്ചമുളകും ഇടുകയാണ്. അത്യാവശ്യം ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് വഴറ്റുന്നതിന് കൂടെ തന്നെ നമ്മള് നമ്മുടെ 2 teaspoon കുരുമുളക് പൊടി ഇടുക. ഈ കുരുമുളക് ഈ ഉള്ളിയുടെ കൂടെ വഴറ്റുമ്പോൾ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നമ്മുടെ ഉള്ളി, അതേപോലെ തന്നെ പച്ചമുളക്, കുരുമുളക്, കുരുമുളക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിച്ചതായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം വഴണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇത് ഞങ്ങൾ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചതാണ്. അത് ഏകദേശം ഒരു 1 teaspoon നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ആ ഉള്ളിയുടെ വെളുത്തുള്ളിയുടെ പച്ചമുളക് നല്ലോണം മാറണം. ഇതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ ഒരു 2 തക്കാളി, 2-3 തക്കാളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തക്കാളി ആഡ് ചെയ്യാം. അപ്പൊ നമ്മളെ തക്കാളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല ഇടാം കേട്ടോ. മഞ്ഞപ്പൊടി ഇത്തിരി ഇട്ടാൽ മതി, 1/4 teaspoon മഞ്ഞപ്പൊടി. ബീഫ് ആയതുകൊണ്ടേ നമ്മുടെ കൊറിയാണ്ടർ പൗഡർ ഇല്ലേ, അത് നമ്മൾ കുറച്ച് അധികം ഇടണം. ഒരു 2 teaspoon ആയിക്കോട്ടെ കേട്ടോ. മുളക് പൊടി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുണ്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം, അതുകൊണ്ട് ഞാൻ 1 teaspoon മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല പച്ചമുളക് കുറെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഇടും കേട്ടോ. പിന്നെ ഗരം മസാല വേണം, ടേസ്റ്റ് മസാല ഇത്തിരി, കുറച്ച് ഗരം മസാലയും കൂടെ കേട്ടോ. ഇതിട്ടിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് വഴറ്റാം. ഇത് നന്നായി വഴണ്ടിയാണ് നമ്മുടെ മസാല. ഇനി നമുക്ക് ബീഫ് ഇടുമ്പോ ബീഫ് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പൊറോട്ടയുടെ ഈ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണ വെച്ചാൽ ഈ മിക്സില്ലേ, ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ എണ്ണയുണ്ട് കണ്ടോ, വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, നെയ്യ്, എണ്ണയും നെയ്യും, അതിന്റെ കൂടെ ഇത്തിരി മൈദപ്പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് നമ്മുടെ പൊറോട്ടയുടെ ലെയറൊക്കെ നല്ല ക്രിസ്പായിട്ട് അടിപൊളിയായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്യണം. ഇതിന് നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെയാണ് നമ്മൾ ഈ പൊറോട്ട ഇത് ചെയ്യുന്നത്, വീശുന്നത് എങ്ങനെയാണത്. അപ്പം ഇതിന് ഇത് നന്നായിട്ട് വീശി അവ ഇത് 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഡിവൈഡ് ചെയ്ത പാർട്ടും ചുരുട്ടി വെക്കും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മുടെ 4 വിരലിൽ ചുറ്റിട്ട് അടിയത്തെ ഭാഗം ഉള്ളിലോട്ട് വന്ന് ഇതായിങ്ങനെ മിഡിലില് കുറച്ച് പൊങ്ങി നിൽക്കണം. ഇപ്പൊ കണ്ടല്ലോ ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് വീശി നല്ല ഇതുപോലെ തിന്നാണ് കേട്ടോ, കണ്ടോ ഇത്രയും ട്രാൻസ്പെറന്റ് ആണ്, ഇത് കണ്ടോ ഇത്രയും നല്ല തിന്നായിട്ട് ചെയ്യണം. ബീഫ് റെഡിയായി പ്രഷർ കുക്കറിൽ. ആ ബീഫ് നമ്മള് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഇടും. അപ്പൊ നമ്മള് നമ്മുടെ പൊറോട്ട ഒക്കെ നന്നായിട്ട് വീശി അടിച്ചതാ കണ്ടോ ഈ ഷേപ്പില് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ പൊറോട്ട പരത്താൻ പോവാണ്. ആദ്യം നമ്മള് ഇത് കണ്ട അത് ചെയ്യണ പോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. എന്നിട്ട് നമ്മള് ടോണി പരത്തും മിതും ചുടും, അതാണ് പ്രോസസ്.
പൊറോട്ട പരത്തില് തകൃതിയായിട്ട് നടന്നോണ്ടിരിക്കാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്ത് പേർക്ക് ഭയങ്കര ആത്മാർത്ഥത, ഫുഡ് കഴിക്കണ കാര്യത്തില് എനിക്ക് വല്ലാത്തൊരു ആത്മാർത്ഥമാണ്. അതുകൊണ്ട് ഞാൻ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നു. ആത്മാർത്ഥത മാത്രല്ല ആക്രാന്തമുണ്ട്. അതെ, ഇഫൊക്കെ നല്ല തിളച്ചും മറയുന്നുണ്ട്. ഇനി ഒരു വെള്ളം അങ്ങോട്ട് പറ്റിയാണ്ടല്ലോ. സാധനം വേറെ ലെവല് വേറെ. ന്യൂസിലൻഡിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പൊറോട്ടയാണ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പരത്തുന്ന ആൾക്കാരെ നമ്മൾ രണ്ടാൾക്കാരും ഒരുപാട് തേപ്പ് കിട്ടിയ ആൾക്കാരെ പരത്താനും തിരിക്കാനൊക്കെ ഭയങ്കര. ഇതിപ്പോ നമ്മൾ അടിച്ചിട്ടില്ല, ഇത് ഷെഫാണ് ഇത് അടിക്കുന്നത്. അതായത് പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടാത്ത ആൾക്കാരാണ് ഇത് പരത്തിയേക്കുന്നത്. തേപ്പ് കിട്ടുമോ അറിയത്തില്ല. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു. നീ പരത്ത് പരത്ത്. കുറച്ച് എണ്ണയൊക്കെ എടുത്ത് നൈസായിട്ട് കൈ തേക്കുക. പൊറോട്ട നല്ല ഈ പൊറോട്ട തന്നോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ട്. 916 പൊറോട്ട എടുതാ. വേണമെങ്കിൽ ഒരടിയും കൂടെ അവിടെ കൊടുത്താ മതി. ഞാൻ തിരിച്ചിട്ടെ സാധനം കണ്ടേ. സൂപ്പർ. അരേ വാ ഒരു റെഡിയായി. അപ്പൊ മിഥുന് പൊറോട്ട ഇട്ടോണ്ടിരിക്കും. അപ്പൊ പൊറോട്ട പ്രേമികൾക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത നമ്മുടെ വ്ലോഗ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങള് ഒരു 35 പൊറോട്ട എല്ലാരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ ഓളിനോൾ എന്ന് പറയുന്നത് ആശാനാണ്. ആശാനും ഞങ്ങൾ ഹോൾ ടീമും ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാക്കിയിരിക്കാണ്. ഇതിന്റെ ഈ ലെയറൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ, ഫ്ലഫി, നല്ല ഇങ്ങനെ അലിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് പൊറോട്ട കണ്ടോ. നല്ല ലെയർ ലെയറായിട്ട് പൊറോട്ട വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഫ് കറി, നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള തേങ്ങയൊക്കെ, തേങ്ങ ഞങ്ങൾ ഓൾറെഡി വറുത്തരച്ച് വെക്കലുണ്ട്. ആ വറുത്തരച്ച തേങ്ങ കൊണ്ട് ഉണ്ടാക്കിയ തേങ്ങാപ്പാലാണ്. എല്ലാവരും ഓരോരുത്തർ വന്ന് ടേസ്റ്റ് ചെയ്ത കുറച്ച് കറി ഞാൻ ഇട്ട്. പൊറോട്ടയൊക്കെ ഉണ്ടാക്കി ഞങ്ങള് എല്ലാരും കഴിച്ചു നോക്കി. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മള് ബീഫ് കറി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ന്യൂസിലാൻഡിൽ ഞങ്ങൾക്ക് പൊറോട്ട, ഒരു പൊറോട്ട വാങ്ങണമെങ്കിൽ ഏകദേശം $3 വരും ഒരു പൊറോട്ടക്ക്. ഇതിപ്പോ ഞങ്ങൾ 35 പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 35 പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഏകദേശം $5 വന്നിട്ടുള്ളൂ. നമ്മളിപ്പോ ഒരു ഗ്യാസും എണ്ണ മൈദ ഇതൊക്കെ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തത് ഞങ്ങൾക്ക് വെറും $5. അതായത് ഏകദേശം കേട്ടോ $5 ചെലവ് വന്നിട്ടുള്ളൂ. പക്ഷെ പുറത്തുനിന്ന് ഒരു പൊറോട്ട വാങ്ങണേ നമുക്ക് $3. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഉണ്ടാക്കേണ്ടി ലാഭം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പൊറോട്ട വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പൊ സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ.